കിട്ടി 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 ഇതിലാവട്ടെ. ഇതാണ് നമ്മൾ കൊടുത്ത ഫൈനൽ പ്ലാന്. അതെ, എങ്ങനെയൊക്കെയെന്നൊന്ന് പറയൂ. ഇത് നമ്മൾ ഓഫീസ് മുറി, ഓഫീസ് മുറിന്റെ നേരെ പോയി ഈ റൈറ്റ് സൈഡ് തന്നെ ഒരു സ്റ്റെയർകേസ്, പിന്നെ നേരെ കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ ബെഡ്റൂം, അവിടെ റൈറ്റ് സൈഡ് തന്നെ ഒരു സ്റ്റെയർകേസ് വരും. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കിച്ചൺ, കിച്ചണിന്റെ ചുമരിനോട് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റെയർകേസ് വരും. എന്തിനു മൂന്നാല് സ്റ്റെയർകേസ് ഒരു വീട്ടില്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫ്ലവർ ബോട്ടിലും ട്രോഫി ഒക്കെ വെക്കാൻ സ്റ്റെയർകേസ് വേണമെന്ന്. അത് സ്റ്റെയർകേസ് അല്ല, ഷോക്കേസ് അല്ലേ? ഷോക്കേസ് അല്ലേ, അങ്ങനെയും പറയാലോ. അല്ല, പണി തുടങ്ങണ്ടേ? തുടങ്ങണം തുടങ്ങണം. അപ്പോ ഈ മറ്റേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ റൂമിന്റെ അളവൊക്കെ. അക്കാ റൂമിന്റെ ഒക്കെ കര കറക്റ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നു, നിങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞുതരാം. എന്നോട് ഒന്നും പറയണമെന്നില്ല. ആ പണിക്കൊരു സത്യം അപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ താൻ ഈ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ പണിക്കരിക്ക വീടുണ്ടാക്കണേ? വീട് ഞങ്ങൾക്കാണ്, വൈഫ് പുറത്താണല്ലോ. അവന്റെ ഭാര്യയാണ് ഇപ്പോ ഈ കാശൊക്കെ ചെലവാക്കണത്. ഇവനെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണമെന്നുള്ളോ. അപ്പൊ ആ ചെലവഴിച്ചുണ്ടാക്കണ ഒരു വീടിന് യാതൊരു വിധത്തിലുള്ള കോർണക്കേടും ഉണ്ടാവരുത്. അത് ഞാൻ എന്റെ വീടിന് ഒരു തകരാറും ഉണ്ടാവില്ല. ഞാൻ എടുത്ത പണിക്ക് ഇന്നേ വരെ ഒരു പണി പ്രശ്നം ഉണ്ടായില്ല. പണിയണയിലല്ല, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് ഇപ്പൊ ഞാൻ ഈ പണിക്കൊരു സത്യനോടും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ മഴ വരണ്ട്? ശീതള നല്ലത്. അയ്യോ, അപ്പോ ശീതള സുഗതന്റെ മകന് വീട് വെക്കുക. അപ്പൊ ഒരു കിണർ ഒഴിക്കണം പറഞ്ഞിട്ട് അതിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൂട്ടത്തിന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. എന്തായി ഇപ്പൊ പ്ലാൻ കൊണ്ടുവന്നുണ്ടേ? അപ്പൊ അതൊന്ന് താൻ നോക്കിട്ട് നോക്കണേ. അതെ, പിന്നെ ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ അതിന്റെ ഒക്കെ പ്ലാന് കണ്ടാല് തല പെരുത്തിട്ട് നമുക്ക് ചുരുട്ടി കൂട്ടി വലിച്ചടറിയാ തോന്നും. അങ്ങനെയാ വീടിന്റെ പ്ലാൻ തന്നെയാണോന്നൊക്കെ തോന്നും. ഇതിന്റെ ഫൈനൽ പ്ലാൻ ഇതാണ് ഫൈനൽ. കിണറായിട്ട് വരില്ലേ? കിണറായിട്ട് വരില്ല, അവിടെയാ കിണറ്. കിണറ് തെക്ക് വടക്ക്, തെക്ക് വടക്കാണ് ഞാൻ പറഞ്ഞേ. അത് പാടില്ലേ, തെക്ക് വടക്കല്ലേ വേണ്ടേ? കിണർ ഇതാ വടക്ക് കിഴക്ക് വരണം. വടക്ക് കിഴക്കല്ലേ? അപ്പൊ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടിയാ പോരേന്ന്. ആ അത് പോരാ, ഇതാണ് കുഴപ്പം. ഇതെന്താ ഇവിടെ, ഇതെന്താ ബാത്റൂമാ? ആ ബാത്റൂം. കന്നിമൂലയിൽ നിന്ന് ബാത്റൂം വരാൻ പാടില്ല. നിങ്ങക്ക് ഏത് മൂല കണ്ടു കഴിഞ്ഞാലും കന്നിമൂല. എന്തേ പറയൂ, അതിന് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. അത് പലതും അനുഭവമുള്ള ഈ പറയുന്നത് സത്യേട്ടാ. ഇപ്പൊ ഈ പ്ലാനാണ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തേക്കണത്. അത് തിരിച്ചു വാങ്ങണം. അയ്യോ ഷേ, ഒരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കിയേ. നേരില്ലാത്ത നേരത്താണ് ഇപ്പൊ ആ കുട്ടി പോയിട്ടുള്ളത്. ഇവനാച്ച ഒരു കാര്യത്തിനിട്ട് ഇറങ്ങില്ല. അതെ, ഇപ്പൊ എന്തായി പണി തുടങ്ങിയോ? പണി നിങ്ങളെ കഴിഞ്ഞോട്ട് വെച്ചിട്ടാ തുടങ്ങാച്ചിട്ടാ. അല്ല, ഒന്നാമത് ശീതളിനെ പറഞ്ഞാൽ മതി. ഇത് എല്ലാരും ഒരു കൂട്ടുകാരൻ ഇപ്പം ഇവിടെ ഉള്ളപ്പോ അവരോടൊന്ന് ചോദിച്ചിട്ട് വേണ്ട ഈ പ്ലാന് വരയ്ക്കാൻ. മൂപ്പര് വരയ്ക്കണ ആളെ സംഭവിച്ചില്ല, പക്ഷെ നമ്മുടെ പ്ലാന് പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. എന്റെ സുഗത, അന്ന് സത്യൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ട് താൽക്കാലികമായിട്ട് അതിന്റെ ഒരു പ്ലാൻ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പെർമിറ്റിന് കൊടുക്കാനുള്ള പ്ലാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. ആ വേലായുധന്റെ വീട് താൻ്റെ പണിയെടുത്തത് അല്ലേ? ഞാനേ ആ വേലായുധന്റെ വീടിന്റെ പ്ലാൻ കണ്ടപ്പോ പറഞ്ഞു അതിലെ അടുക്കള സ്ഥാനത്തല്ല, അത് മാറ്റണം എന്ന് പറഞ്ഞാണ്. വേലായുധന്റെ മകള് നോക്ക, സ്റ്റൗ പൊട്ടി തെറിച്ചിട്ടാ മരിച്ചത്. Ba-da-b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 a
ഇതിപ്പോ മൊത്തത്തിലെ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ആ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പോ സ്വിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആവും, എണ്ണ കുറയും, സിമെന്റ് കുറയും. അല്ല ഞാൻ ഇപ്പോ ബേബിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ അതുകൊണ്ടാണ്, അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. നിങ്ങളൊക്കെ എപ്പോ വന്നു? എന്തായി പോയ കാര്യമൊക്കെ? ആ ഏകദേശം ശരിയായിട്ടുണ്ട്. കാശ് അടയ്ക്കണം എന്ന് പറഞ്ഞു, അത് അടച്ചു. അപ്പൊ അവരയച്ചോളാന്ന് പറഞ്ഞു. അല്ല മേസ്ത്രി പ്യാരിയേട്ടനായിട്ട് സംസാരിച്ചില്ലേ? പ്യാരി നീ ഒന്നും പറയണ്ട, നീ ആ കൊടുത്ത ഫോണുണ്ടല്ലോ, അപ്പൊ അതിന്റെ മുകളിലാണ് 24 മണിക്കൂറും. ഇപ്പൊ എനിക്കൊരു ഫോൺ നീ തന്നിട്ടില്ലേ, ഞാൻ അതിന്റെ മുകളിൽ കുത്തിയിരിക്കേണ്ട സമയം. ആ വീടിന്റെ കാര്യം സംസാരിക്കാനല്ലേ ഈ ആളുകളൊക്കെ ഇരിക്കണം. ആ സ്ഥലത്ത് ഇതാ ആ ഫോണാ വന്ന എന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. ഇവിടെ ഇരിക്കുന്ന അല്ല നീതെപ്പോ ഒന്ന്? എന്ത് ഇത്ര നേരം ഇല്ലാത്തൊരു ചിരി? അതെ എന്തെല്ലാം സംവിധാനങ്ങളാണ്, ഓരോ വീഡിയോ കണ്ടിട്ടിരുന്ന് ചിരിക്കായിരുന്നു. ഇങ്ങനെ തമാശയൊക്കെ കണ്ട് ഫുൾ ടൈം വീടിനുള്ളിൽ അടയിരുന്നു കേട്ടാ, ഒരു കാര്യത്തിനും പുറത്തിറങ്ങണ്ട. അപ്പൊ നീ പോയിക്കോളാന്ന് പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പോവൂലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പോവാനായിട്ട്, പോവാത്തോണ്ടല്ലേ ഞാൻ പോയത്? എടി മേശരി വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നില്ല. അവിടെ പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കുന്ന ആളാണോ ഇവിടെ ഒന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേ? അത് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് മാറിയുള്ളൂ. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വന്ന ആളാണോ പുള്ളി? എന്നിട്ട് പുള്ളി ഇവിടെ അച്ഛനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കണേ? അത് ഞാനല്ലേ ഇടപെട്ടേക്കല്ലേ, നീ ശരിയായ പോയ കാര്യം. ആ ശരിയായി, അവിടെ പൈസ അടച്ചിട്ടുണ്ട്, അത് വന്നോളൂ. ആണോ, വന്നോളൂ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചോദിക്കണ്ടേ? അപ്പൊ ഏട്ടനെ എന്തിനാ ഇവിടെ ഇരിക്കണേ? എന്റെ ഭർത്താവെന്നും പറഞ്ഞു ഒന്ന് പതുക്കെ പറയടി, പുറത്ത് കണ്ണി കണ്ടോരിക്ക, നീ പോയൊന്ന്. ഞാൻ പറഞ്ഞു കൂടി പോകൂട്ടാ, തിങ്ങ ഉറങ്ങുന്നല്ലാതെ ഒരു പണിയും ഇല്ല. സുധാ, ഒരു 50,000 രൂപ കടന്നു തരുവാ. 50,000 രൂപ ഒരു 50,000 രൂപ കടന്നു തരുവാ. നീ എവിടെ പോയി കിടക്കണ പകല് മുഴുവൻ? ഒരു നേരത്തും ഓൺലൈനിൽ കാണാനില്ലല്ലോ. ഏട്ടനറിയാവുന്നതല്ലേ, എനിക്കിവിടെ അങ്ങനെ ഫ്രീഡം ഒന്നും കിട്ടാറില്ല സംസാരിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഞാൻ ആരും കാണാണ്ട സംസാരിക്കണേ. എനിക്ക് ഫ്രീഡം ഉണ്ടായിട്ടാണ് ഇപ്പൊ വൈഫ് കുളിക്കാൻ പോയ നേരത്താണ് നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കണ. കേക്കോ സംസാരിക്കണത്? ഇല്ല, അതൊരു 1-2 മണിക്കൂർ എടുക്കും. വെറുതെ തേച്ചൊരച്ച് വിളിക്കാന്നേ ഉള്ളു, കാര്യമൊന്നുമില്ല. നിന്നെ കിട്ടിയ പിന്നെയാണ് അവളേക്ക് എടുത്ത് കിണറ്റിലിടാൻ എനിക്ക് തോന്നണത്. ദമയു, ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര ഗ്ലാമറാണ് താൻ. ഞാൻ അത്ര ഗ്ലാമറൊന്നല്ല. എനിക്കിപ്പോ നീ വന്നേ പിന്നെ നിന്നെ കണ്ടോണ്ടേ ഇരിക്കണം, സംസാരിച്ചോണ്ടേ ഇരിക്കണം. ബാക്കി എല്ലാവരോടും എനിക്ക് ദേഷ്യമാണെന്ന്, ഈ ലോകത്ത് എന്ത് നടക്കണ്ടെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. സത്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യനോട് മുണ്ടിയിട്ട് എത്ര ദിവസമായിരുന്ന, നിന്നെ പരിചയപ്പെട്ട പിന്നെ ഇവളെ കാണണ കല്യാണം എനിക്ക്. നമ്മൾ ദൈവം കൂട്ടിച്ചേർത്തതായിരിക്കുള്ളൂ അല്ലേ? ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് ഇത്രയും കാലം വൈകിയെന്ന് നമ്മ പരിചയപ്പെടാൻ. എന്താ നീ ഒന്നും മിണ്ടാത്ത, അവിടെ ആരെങ്കിലും ഉണ്ടാ? ഇല്ല, ആരും ഇല്ല.
എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാൻ റേഞ്ചറിലോട്ടോട്ട് നിങ്ങൾക്ക് എന്തോ ക്ലിയർ അല്ല. ആ അതെ, പറയാനുള്ളത് വേഗം പറഞ്ഞു തീർക്കണം. വൈഫ് ഇപ്പൊ വരും. ഞാൻ അവൾക്ക് ഒരു കൊലിസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത് വരണ കേക്കുമ്പോ എനിക്ക് ശബ്ദം കേക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യൂ കേട്ടാ. പിന്നെ ദമയോ, ഈ വീഡിയോ കോള് മാത്രം ചെയ്തോണ്ടിരുന്നിട്ട് എന്താ പറയാ, നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? എനിക്കും കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നീ എന്തേലും നുണ പറഞ്ഞൊന്ന് ചാട്, നമുക്ക് മൂന്നാറ് പോകാം. മൂന്നാറ് പോയിട്ട് ആ കുന്നിന്റെ മുകളില് മഞ്ഞത്ത് നിന്റെ മടിയിൽ എനിക്കൊന്ന് കിടന്നു കുറച്ച് കാര്യങ്ങൾ പറയണം. മഞ്ഞത്ത് വന്നിട്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, നീ വിളിച്ച് സമയവും ഇതും പറഞ്ഞാ മതി, ഞാൻ വന്നോളാം കേട്ടാ. കിലുക്കം കേക്കണ്ട്, കിലുക്കം വരണ്ട്, നമ്മുടെ വട വന്നുണ്ട്. കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ. ഞാൻ നീ പറഞ്ഞ വീടിന്റെ മുമ്പിൽ വന്നിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ ആരുമില്ല. ഞാൻ കണ്ടു, ഞാൻ ഇവിടെ ബാൽക്കണിയിലുണ്ട് മുകളില്. എവിടെ? ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ ആരുമില്ല. എവിടെ? മുകളിലുണ്ട്, മുകളില്. ഞാൻ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? ഇല്ല, കുഴപ്പമൊന്നും ആവില്ല. ഞാൻ അങ്ങോട്ട് വരണോ? ഞാൻ താഴെ മുകളിലേക്ക് വരണ. നമസ്കാരം. കൊലപാതക പരമ്പര നടത്തിയ കില്ലർ ഉണ്ണിരാജ കേട്ടിട്ടുണ്ട്. സോറി, ഞാനാണത്. ഏയ് ഉണ്ണി, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഇങ്ങനെ ഭീഷണിപ്പെടുത്തില്ല, അവിടെ ഇരിക്കേ. മിസ്റ്റർ പ്യാരിജാതൻ ഇരിക്കവിടെ. നമ്മളെ സ്വന്തം തമയുവിന്റെ വീടല്ലേ, അവിടെ ഇരിക്കേ. എന്താ ഉണ്ണി ഇത്? വീട്ടില് വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറണ്ടേ? ഇല്ല, അങ്ങനെ വന്നിട്ട് അങ്ങനെ അങ്ങ് പോരുത്. കുടിക്കാൻ ചായ വേണോ, അതോ കാപ്പി വേണോ, അതോ ഫ്രഷ് ജ്യൂസ് വേണോ, സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണോ, അതോ ഇനി മദ്യം വല്ലതും വേണോ, ഐസ്ക്രീം ആയാലോ? വേണ്ട സാറേ, വേണ്ട. ഒരു അബദ്ധം പറ്റിയ, ഞാൻ പോയിക്കോളാം സാറേ. എന്താ അബദ്ധം? അറിയാതെ വന്നതാണ് സാറേ, മേലുണ്ടാവൂല. മൂന്ന് കൊലപാതകം നടത്തിയവരാ, ഫോർ മർഡർ. അപ്പൊ പ്യാരിജാതൻ വഴിതെറ്റി വന്നാണ് അല്ലേ? വിളിച്ചിട്ട് സാറേ. ആര് വിളിച്ചു? നിന്നെ കാണാൻ നളൻ വന്നിരിപ്പുണ്ട്, ഇങ്ങോട്ട് വാ. എന്താണ് പരിചയമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? അല്ല, ഞങ്ങൾ ആരാന്നറിയില്ല അല്ലേ. ഇത് ദമയന്തിയുടെ ഒരേ ഒരു ആങ്ങള ഉണ്ണി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില കേസൊക്കെ ആയിട്ട് ജയിലിൽ പോവും. ഞാൻ മന്മഥൻ പറഞ്ഞു വരുമ്പോ അവളുടെ ഭർത്താവായിട്ട് വരും. അപ്പൊ നീ വിളിച്ചിട്ടാ വന്നത്? അല്ലല്ല, എന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാ. ഓ ഉണ്ണിയേ, അവന്റെ കണ്ണട ഒന്ന് മാറ്റിക്കൂടാ, അവൻ നേരെ കാണട്ടെ, കണ്ട് കൊതി തീരട്ടെ. മാറ്റിക്കോ. നോക്കടാ മൂത്ത് നോക്ക്. സാറേ, ഞാനല്ലേ, ഇയാളാണ് എനിക്ക് മെസ്സേജ് വിട്ടത് ആദ്യം. ആഹാ, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് മെസ്സേജ് കഴിഞ്ഞാ അപ്പൊ റിപ്ലൈ കൊടുക്കോ. ശരിയേട്ടാ. എവിടെ നിന്നില്ലേ? എവിടെ എവിടെ ടൂർ പോവാന്ന് പറഞ്ഞ? എവിടെ? മൂന്നാർ. മൂന്നാർ. ആ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇറങ്ങിയാലോ എല്ലാവരും കൂടെ. ഞങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങിയാലോ മൂന്നാർ. അല്ലെന്നൊരു കാര്യം ചെയ്യാം, ഇവന്റെ ഭാര്യനെയും കൂടെ കൂട്ടാം. സാറേ, നാണം കെടുത്തരുത്, വൈഫും അച്ഛനും ഒക്കെ ഉള്ള വീട്ടില്. നാണം കെടാൻ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. നമ്മൾ നിന്റെ ചാറ്റൊക്കെ ഉണ്ടല്ലോ, നിന്റെ ചാറ്റ് ഹിസ്റ്ററി, അതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും വിടാം അല്ലേ? ഫേസ്ബുക്കിൽ ഇടാം. അപ്പൊ നിന്നെ നിന്നെ അറിയാന്നുള്ളവർ, നിന്റെ ബന്ധുക്കളൊക്കെ നിന്നെ ഒന്ന് മനസ്സിലാക്കും. സാറേ, ഞാൻ കാല് വിളിക്കാം സാറേ. ഏഹ്,
എന്താ നീ പറയുന്നത്? നിന്റെ ചിരി കാണാൻ നല്ല മടി കിടന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഇവൻ പറഞ്ഞില്ലേ അല്ലേ? അതൊരു മൂടായപ്പ അങ്ങനെ പറഞ്ഞു. എടാ ഞങ്ങളിപ്പോ നല്ല മൂടാണ്, നമുക്ക് തുടങ്ങിയാലോ? മേലാലുണ്ടാവില്ല, ഞാൻ പോയിക്കോളാം മാപ്പു. അല്ല കുഴപ്പമില്ല, നീ ഇപ്പൊ പറഞ്ഞില്ല, നീ ഇപ്പൊ ചെയ്തത് വലിയ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാം ആമ്പിളും ചെയ്യും, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇതുപോലെ. പറ്റിപ്പോയി സാർ, പറ്റി വെറുതെ ബോറടിക്കുമ്പോ ഒരു തരം വെട്ടിക്കോന്നവനാണ് ഞാൻ. അല്ലേ വേണ്ടേ, പിന്നെ അവളുടെ കുറെ സമയം നീ പാഴാക്കിയില്ലേ. അപ്പൊ എല്ലാം കൂടെ കൂട്ടിട്ട് നമുക്ക് എന്ത് വേണടി, നീ പറ സാറേ. ഒന്നും വേണ്ട സാറേ, എന്റെ ജീവിതത്തിൽ ഞാൻ പോണം കൈകൊണ്ട് തൊടൂല. അല്ല പരിചാത, നീ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോ നിനക്ക് വീണ്ടും തുടങ്ങും സൂക്കേടും. ഇല്ല സത്യം പറയടോ, ഞാൻ വരില്ല. അങ്ങനെയല്ലോ പറഞ്ഞത്. 25 ലക്ഷം രൂപയുടെ FD, പിന്നെ 50 ലക്ഷത്തിന്റെ വീട്, ദുബായില് ഭാര്യക്ക് ജോലി. നീ ഒരു കാര്യം ചെയ്യ്, വൈഫ് ഗൾഫിലാണല്ലോ അല്ലേ, നല്ലൊരു വീട് വെച്ചോണ്ടിരിക്കല്ലേ, എത്ര 50 60 എത്ര ലക്ഷം രൂപയാണ്? 55 ലോണാണ് സാറേ. അത് കുഴപ്പമില്ല, നീ ആ കൂട്ടത്തില് ലോണിന്റെ കൂടെ, ആ ലോണിന്റെ കൂടെ ഒരു 5 ലക്ഷം രൂപ ലോണും കൂടെ കൂടും. ഇല്ല സാറേ, മേലാലുണ്ടാവൂല സാറേ, മേലാലുണ്ടാവൂല. ഞാൻ എല്ലാവരും കാലു പിടിച്ച് മാപ്പി പറ്റിപ്പോയി സാറേ. നാട്ടിലോട്ട് പട്ടി കടിക്കാൻ വന്നപ്പോ പട്ടി കൊട്ടോട്ട് ഉടമസ്ഥർ വെട്ടി വരണേ. ഒരു കാര്യം ജി, എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അവനെ കണ്ടിട്ട് ഇനി കുഴപ്പക്കാരനല്ല, ഇനി പ്രശ്നം ഉണ്ടാക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അതാ പോലീസിന് വിളിക്കണോ? നമുക്ക് ആൾക്കാരൊക്കെ അറിയിച്ചാലും ജി. നമുക്കൊരു 3 ലക്ഷം രൂപ മതി. അന്നെ കണ്ട വീട്ടുകാരെ പെമ്പളയുടെ അത് ഇതും പറഞ്ഞിട്ട് നിന്റെ കാശില്ലടാ. മര്യാദക്ക് 3 ലക്ഷം രൂപ എന്നും കൊണ്ടിരുന്നേ, ഇല്ലെങ്കിൽ നിന്റെ ഫോട്ടോസും വീഡിയോസും നിന്റെ എല്ലാം ഞങ്ങള് ഫേസ്ബുക്കിൽ ഇട്ട് നിന്റെ തീർക്കും, നിന്റെ കുടുംബം കോഞ്ഞാട്ടാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. 3 ലക്ഷം ഒന്നും എന്റെ അടുത്ത് ഉണ്ടാവൂല സാറേ. ഒന്നാ 3.5 ഉണ്ടാവുക. ഒരു കാര്യം ചെയ്യ്, 2.5 ലക്ഷം രൂപ എപ്പ തരാൻ പറ്റുമെന്ന് പറ. ഇനി അതിലപ്പുറമില്ല. പറയേ, 2.5 ലക്ഷം രൂപ നീ എപ്പ കൊണ്ടു തരും? ഒരു 2 ആഴ്ച സമയം തരാൻ പറ്റും. 2 ആഴ്ച പോട്ടെ. ഒരു കാര്യം ചെയ്യ്, ഇവന് 1 ആഴ്ച സമയം കൊടുക്ക. 1 ആഴ്ച സമയം തരും, അതിനുള്ളില് 2.5 ലക്ഷം രൂപ ഇവിടെ കൊണ്ടുവരാ. പോയെങ്ങനെ? നീ 2.5 ലക്ഷം ഇവിടെ വരുമല്ലേ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും? അതിനൊരു ഉറപ്പ് വേണ്ടടാ. ഒരു ഡീല് നടത്തുമ്പോ അതിനൊരു കരാറ് വേണ്ടേ? ഉണ്ണേ, അവന്റെ വാച്ച്, മാല, പേഴ്സ്, മൊബൈല്, പിന്നെ വേറെ എന്തെങ്കിലും വില എടുക്കുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം അഴിച്ചു മാറ്റിക്കും. എന്നിട്ട് അകത്ത് കൊണ്ടുപോയവനെ അവനെ പറന്ന പടിയിലാക്കി നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കണം. ഈ 2.5 ലക്ഷം രൂപ 1 ആഴ്ചക്കകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ പാറി പറക്കും സോഷ്യൽ മീഡിയയിൽ, ഭയങ്കര രസമായിരിക്കും. ഉപദ്രവിക്കരുത് സാർ, ഞാൻ പൈസ ഒപ്പിച്ചു തരാം. ഡ്രസ്സെല്ലാം മാറ്റും. പൈസ ഒന്നും തരാം സാറേ, എന്നൊന്നും ചെയ്യല്ല സാറേ. പൈസ ഒക്കെ നീ കൊണ്ടുവന്നിട്ട് അതിനുമ്പ ഞങ്ങക്ക് തെളിവ് വേണല്ലോ. കൊണ്ടുപോയി അവന്റെ എല്ലാം മാറടാ. ഡ്രസ്സല്ലേ. ഓ പിന്നെ അവരെ പറന്നപടി ആക്കുമ്പോ കത്തി മാറ്റി വെച്ചോണം സാറേ. അതെ, വിഷമിക്കൊന്നും വേണ്ട കേട്ടാ, ഇത്രല്ലേ സംഭവിച്ചുള്ളൂ. എന്തായാലും ഡിസ്ചാർജ് ചെയ്തല്ലോ, സമാധാനായി. ഡിസ്ചാർജ് ചെയ്തെന്നാ? ആരാ?
അല്ല അപ്പ അച്ഛനെ പ്രഷർ കേറിയിട്ട് ആശുപത്രി കൊണ്ടുപോയത് അറിഞ്ഞില്ലേ? ഇല്ല. ഇല്ല, നിന്റെ ഭാര്യയെ കൊണ്ടായി അവള് വിളിച്ചു പറഞ്ഞൊന്നുമില്ല. സൂതേട്ട എന്റെ ഫോൺ എന്റെ കയ്യിൽ നിന്ന് പോയി വെള്ളത്തില്. അപ്പൊ ആരും വിളിച്ചത് എനിക്ക് കിട്ടണില്ല. അച്ഛന് പ്രഷർ അടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആയില്ലേ? എന്നിട്ട് അല്ല, എങ്ങനെ പ്രഷർ വരാതിരിക്ക? എല്ലാത്തിനും ഈ മൊബൈലാണെന്നേ കാരണം. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ അത് ഇങ്ങോട്ട് തല പുറത്തേക്ക് വരണ നല്ല പാടാ. അല്ല, ഇതിങ്ങട അറിഞ്ഞ വഴിക്ക് മൂപ്പർക്ക് പ്രഷറാ കൂടിയേ. എന്നെ കൂടാതിരിക്കോ. പറ്റിപ്പോയി സത്യേട്ട. ആ പറ്റിപ്പോയി, ഇനിയിപ്പോ അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ഒന്നും പറയാനൊന്നും നിക്കണ്ട. നിനക്കറിയാലോ അച്ഛനെ, നിന്നെ പ്രസവിച്ച വഴിക്ക് നിന്റെ അമ്മ മരിച്ചതാ. അതെ അതെ. പിന്നെ കല്യാണം കൂടി കഴിക്കേണ്ട പാവം നിനക്ക് വേണ്ടി ജീവിക്കാറുണ്ട്. അതെ. എന്നിട്ടും നിന്നെ ഇപ്പൊ നല്ലൊരു ഗൾഫുകാരിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നിന്നെ സുരക്ഷിതാക്കി. അപ്പോഴും ആ പാവം പാവത്തിന്റെ കാര്യം ഓർത്തിട്ടില്ല. ആ മനുഷ്യരാണെങ്കിൽ തെറ്റൊക്കെ പറ്റുമല്ലോ. അന്നിപ്പോ അങ്ങനെ കാര്യമാക്കണ്ട, സമാധാനിക്ക കേട്ടാ. അല്ല, എന്നാലും ഇപ്പൊ ഈ ഫോണിൽ ഇതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്, അതൊക്കെ അതിനുള്ള വഴികൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അതിനുള്ള വഴി ഉണ്ടാവില്ലേ? നല്ലൊരു തുകയല്ലേ ചോദിച്ചേക്കണ്. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. അല്ല അപ്പൊ എന്തായ്യ? അതെ അതെ. അപ്പൊ ഈ വിവരം എല്ലാരും അറിഞ്ഞാ സത്യത്തെ? ഇതിപ്പോ എന്റെ അച്ഛന്റെ കൂട്ടുകാരിലെ ഞങ്ങള്, ഇപ്പൊ ഞങ്ങളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ, ഇനിയിപ്പൊ വേറെ ആരോടെയും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും അച്ഛൻ, അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛനൊരു തെറ്റ് പറ്റി. മനുഷ്യരല്ലേ മോനെ, അച്ഛനല്ലേ, ഒറ്റപ്പെടുത്തരുത്, കൂടെ നിൽക്കണം. അല്ല, ആരുടെ കാര്യം നിങ്ങൾ പറയണത്? അച്ഛന്റെ കാര്യം എന്റെ അല്ല. നിന്റെ എന്താ? നിന്റെ അച്ഛന്റെ കാര്യം അല്ല. അപ്പൊ നീ എന്തോന്നും അറിഞ്ഞില്ലേ? ഞങ്ങൾ ഈ പറഞ്ഞു നിനക്ക് മനസ്സിലാവണില്ലേ? ഇല്ല, എനിക്കങ്ങനെ പിടുത്തം കിട്ടണല്ലോ സത്യേട്ടാ. ചേടാ, ഒന്നുമില്ല. ആ മൊബൈൽ ഫോണില്ലേ ഇപ്പൊ പുതിയത് വരണം അച്ഛന്റെ കയ്യില്, ആ അതില് ഈ ഫേസ്ബുക്കിനകത്തൊക്കെ ഏതോ ഒരു ആ കുട്ടീനെ, ഒരു പെണ്ണിനെ പരിചയപ്പെട്ടിട്ട് ആ പെണ്ണുമായിട്ട് പരിചയമായി. പിന്നെന്തോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ നഗ്നമായിട്ട് ഉള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടുപേരുടെയും വെച്ചിട്ട് അത് പുറത്തിറക്കാൻ പോവാണ്. അത് പുറത്തിറക്കാതിരിക്കണമെങ്കിൽ പൈസ തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എത്ര ഉറുപ്പ്യ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്. അച്ഛന്റെയും അച്ഛന്റെയും അല്ല, അച്ഛന്റെ അറിഞ്ഞപ്പോഴല്ലേ അച്ഛൻ പ്രഷർ കയറിട്ട് ഇപ്പൊ ആശുപത്രിയിലാക്കേണ്ടി വന്ന്. ആ കേട്ടാ, അച്ഛന്റെ കൂടെ നിക്കണം. പറയാൻ നിക്കണ്ടാട്ടോ. ഇല്ല, ഒന്നുമില്ല ശീതള, ഇത് കാലക്കടാണേ, കാലക്കടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ആ പ്ലാൻ കണ്ടപ്പോ പറഞ്ഞില്ലേ അപകടമാണെന്ന്, അതന്നെ. അത് വേറൊന്നുമല്ല, അതൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കുക. എന്നിട്ട് അടുക്കളുടെ സാധനമൊക്കെ ഒന്ന് ശരിയാക്കുക, അത്രേ വേണ്ടു കേട്ടാ. പിന്നെ പേടിക്കാനൊന്നുമില്ല, എല്ലാ കാര്യം മകനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ പറയണ പോലെ ചെയ്താൽ മതി കേട്ടോ. വിഷമിക്കാനൊന്നുമില്ല, എന്നാ പിന്നെ അങ്ങനെ പോലെ കേട്ടോ. ഞങ്ങളവിടെ ഇറങ്ങിയാലോ. മസൂദ,
അച്ഛന് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞാൻ തലകറങ്ങി വീണെന്നുള്ളത് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. വേറെ ഒന്നും അവളോട് നീ ഇനി പറയാനും നിൽക്കണ്ട. അച്ഛന് എന്താ സംഭവിച്ചത്? ഞാൻ ഒന്നും ചെയ്തില്ല. ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഞാനും അതിനോരോ തമാശയൊക്കെ പറഞ്ഞ് മറുപടി അയച്ചു. ഒരു ദിവസം ഒരു വീഡിയോ കോള്, ഈ ചുരിദാർ എങ്ങനെയുണ്ട് നോക്കുക എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിന് പിന്നെ അവളുടെ മെസ്സേജ് വരണത്, നിങ്ങൾ എനിക്കൊരു 2,50,000 രൂപ എൻ്റെ കയ്യിൽ തന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടി നിൽക്കുന്ന ഈ വീഡിയോ ഇപ്പം ഞാൻ പുറത്തിറക്കുന്ന, എന്താ ഞാൻ ചെയ്യുക? അതിനിപ്പോൾ അച്ഛൻ പേടിക്കണം എന്തിനാണ്? അവള് ചുരിദാർ ഇട്ട് നിൽക്കണം, ഒന്നും നോക്കിയതിന് എന്തിന് 2,50,000 രൂപ കൊടുക്കണം? ചുരിദാർ ഇട്ട് നിൽക്കല്ല, അവള് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു. വീട് പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അവളോട് പറഞ്ഞിട്ട് ഒരു 2,50,000 രൂപ മേടിച്ചിട്ട് അച്ഛനെ തന്ന അച്ഛന്റെ മാനം കാക്കണം. 2,50,000 നിൽക്കൂല അച്ഛ. 2.5 മതി, അതൊന്നും 1 രൂപ കൂടുതൽ കൊടുക്കരുത്, പറ്റിക്കുകയാണ്. 5 കൊടുക്കേണ്ടി വരും. എന്തിന്? എന്നോടും ചോദിച്ചാണ്, 2.5. എനിക്ക് തല്ലും കൊണ്ട് അച്ഛനാ. നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീട് മുകളിലേക്ക് എടുക്കലൊക്കെ വേണ്ടെന്ന് വെക്കാം, ഒറ്റ നില മതി. 5 ലക്ഷം അവളുടെ അടുന്ന് തരാൻ പറയാ. ആദ്യം മാനം കിട്ടട്ടെ, നല്ലല്ലേ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഞാനെങ്ങനെ ചോദിക്കാനാണ് അച്ഛൻ ചോദി? ഞാനെങ്ങനെ ചോദിക്കാനാ ഭാര്യയെ? ഞാൻ ചോദിച്ച എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിച്ചാൽ അവള് തരൂല്ല. അപ്പൊ പറയാ. അച്ഛൻ ചോദി. നീ ചോദിക്കടാ. ഒരു 50,000 രൂപ കടന്നില്ല. 50,000 രൂപ അല്ല, 50 കാണിക്ക നോക്കാം. എന്നിട്ട് എന്തിനു കൊള്ളരുത്. ചുരുവേ, ഒരു 50,000 രൂപ കടന്നിരുവ. 50,000 രൂപയോ? ആ പോരാ കൊണ്ടത്. 25,000 രൂപ പോ. കരി ഒരു 50,000 രൂപ കടന്നിരുവ. 50,000 അല്ല, ഇപ്പൊ ഫേസ്ബുക്കിലൊന്നും കാണല്ലോ. തിരക്കാണ്, പോടാണ്ട്. ഇത് എങ്ങനെ ആരോട്, ഇനി ആരോട് ചോദിക്കണ? അയ്യോ കഷ്ടം. ആരോട്? ദൈവമേ, കിണിയല്ലോ ഈശ്വര. എന്താ വേണ്ടത്?